വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമ്മൾക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത് ലിറ്റററി ക്രിറ്റിസത്തിലെ ഇന്ത്യൻ പോയറ്റിക്സിലെ നമുക്കിനി നോക്കാനായിട്ടുള്ളത് വക്രോട്ടി ആണ്. അപ്പോൾ അതാണ് ഇനി നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ പോയറ്റിക്സിൽ ഒരു സ്പെഷ്യൽ കൺസെപ്റ്റാണ് ഈ വക്രോട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് കുന്ദന്ന എന്ന് പറയുന്ന ആളാണ്. വർത്തമാനകാലത്തിൻ്റെ സാധാരണ രീതിയിൽ നിന്നും മാറ്റി പറയുന്നൊരു രീതിയാണ് ഇത്. ഒരു സാഹിത്യ ആശയം എന്ന നിലയിൽ ആദ്യമായി ഇതിനെപ്പറ്റി അത് ഭാമഹയാണ് പറഞ്ഞിട്ടുള്ളത്. 7th century ഒരു സ്കോളറാണ് അദ്ദേഹം. പിന്നീട് കുറേ പേര് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുന്ദക്ക എന്ന് പറയുന്ന ആൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യൂസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വക്രോട്ടി ജീവിത എന്ന് പറയുന്ന ബുക്കിലാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് വക്രത്വം കവിതാ സൗന്ദര്യത്തിന് മറ്റ് എന്താണ് മാറ്റുകൂട്ടുമെന്നാണ് പറയുന്നത്. എന്താണ് കവിതയുടെ സർഗഭാവനയിൽ നിന്നുമാണ് ഈ ഒരു എന്താണ് വക്രത്വം ഉടലെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ആശയങ്ങളും വാക്കുകളും വാചകങ്ങളും സൂക്ഷ്മമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടാണ് വക്രോക്തി എന്താണ് സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. കവിതാ ഭാഷയിൽ സാധാരണ സംസാര ഭാഷയും എന്താണ് അഭംഗിയുള്ള വാക്കുകളും ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. വക്രത എന്ന ശബ്ദത്തിലും അർത്ഥത്തിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വക്രോക്തിയുടെ വഴികൾ എന്ന് പറയുന്നത് എണ്ണമറ്റമായിട്ടുള്ളതാണ്. ഒരു കവിയുടെ കഴിവ് പരിശോധിക്കാനായിട്ട് വക്രോക്തി ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. കവിയുടെ ഈ ഒരു കഴിവിനെ കവി കൗശലം എന്നും പറയുന്നുണ്ട്. കവിയുടെ സർഗാത്മകതയെ കുന്ദക എന്താണ് വിവരിക്കുന്നത് കവി വ്യാപാര വക്രത എന്ന് ആണ്. ആർട്ട് ഇൻ ദ പോയറ്റിക് പ്രോസസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കവിതയുണ്ടാക്കുന്ന പ്രക്രിയയിൽ നടക്കുന്ന കൗശലം എന്നാണ് അർത്ഥം വരുന്നത്. കവിതയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഉറവിടമാണ് ഇതെന്ന് പറയുന്നത്. അറിവുള്ള വായനക്കാരന് അത് എന്താണ് ആനന്ദം പകരുന്നു എന്നാണ് പറയുന്നത്. രസം, ധ്വനി ഇതൊക്കെ കവിതയുടെ എന്താണ് ലക്ഷണങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ വക്രോക്തി എന്താണ് കവിയുടെ പങ്കിനെന്താണ് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വക്രോക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.